അടിച്ചുകൊല്ലണം ഗൈസ്, അടിച്ചുകൊല്ലണം. ഞാൻ ഇയാളുടെ ഒരു ഫാനാണെന്ന് പറയില്ല, പക്ഷെ ഇയാളുടെ കാറിനെ കാണാൻ വേണ്ടി വീഡിയോ കാണും ഗൈസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു, സേഫ് ആയിരിക്കുക ഗായ്സ്. അപ്പോൾ ശരിക്കും ഈ കൊറോണനെ കയ്യിൽ കിട്ടിയ ഇടിച്ച് കൊല്ലണം ഗായ്സ്, അത്രയ്ക്കും കലിയുണ്ട്. നമുക്ക് ആകെ കിട്ടുന്ന വ്യൂസ് പറയുന്നത് യൂസഫ് ഗാറിൻ്റെയാണ്, അപ്പോൾ അതും ഇടാൻ പറ്റാത്ത അവസ്ഥയാക്കിയിട്ട് ഇരിക്കുകയാണ് ഗായ്സ്. അടിച്ചു കൊല്ലണം ഗായ്സ്. ജോബിൻ്റെ കാര്യം അന്വേഷിച്ചിട്ട് നടക്കുകയാണ്, ഒന്നും സെറ്റാവണില്ല. അപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം കാരണം അതൊക്കെ എല്ലാവരും പെട്ടിട്ടിരിക്കണം ഗായ്സ്, പെട്ടിട്ടിരിക്കണം. സോ അത്രയ്ക്ക് കലിയുണ്ട് ഗായ്സ്, കയ്യിൽ കിട്ടിൻ്റെ അത്രയും അടിച്ചു കൊല്ലണം ഗായ്സ്. കൊറോണ അത്രയ്ക്ക് കലിപ്പുണ്ട്, ബട്ട് എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ റിയാക്ഷൻ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാൻ പോവാണ്. ഞാൻ ഡെയിലി വീഡിയോസ് കാണുന്നതാണ്, എല്ലാവരുടെയും പിന്നെ വ്ളോഗറെന്നൊന്നുമില്ല, എല്ലാവരുടെയും കാണുന്നതാണ്. കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റിയാക്ഷൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, നമുക്ക് ആദ്യം ടെക് ട്രാവൽ ഈറ്റ് പറയുന്ന ചാനലിലെ നമ്മുടെ സുജിത് ഏട്ടൻ്റെ വീഡിയോയിലേക്ക് പോകാം. ടെക് ട്രാവൽ ഈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ചെറിയൊരു സൈക്കിൾ യാത്രയാണ് പോകാൻ പോകുന്നത്. ഒപ്പം കോഴഞ്ചേരിയിലെ, എൻ്റെ നാടായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് വലത്തേക്ക് പോയാലും തിരുവല്ല, ഇടത്തേക്ക് പോയാലും പത്തനംതിട്ട, എവിടേക്കും പോകാൻ പറ്റാത്ത. ഫുഡിൻ്റെ ആശം പറയുന്നത് ഫിറോസ്ക, പാലക്കാടത്തെ അഭിമാനം. ഗൈസ്, അപ്പോ ഫിറോസ്ക ലാസ്റ്റ് ഇട്ട വീഡിയോ പറയുന്നത്, അപ്പൊ നമ്മളിന്ന് പാലക്കാടൻ കുമ്പളിങ്ങും ചിക്കനും. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഈ കുമ്പളിങ്ങും ചിക്കനും, കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, പാലക്കാടായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. പീസൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ട് ചോട്ടിന് കൊടുത്ത് ചൂടുണ്ട്. വിളിക്കായിരുന്നു ഫിറോസ്ക, വിളിക്കായിരുന്നു. ഫുഡ് പറഞ്ഞാൽ ടേസ്റ്റി, ആ ഒരു ഫീൽ ഉണ്ടല്ലോ കഴിച്ചു കഴിഞ്ഞാൽ. ഓ, അടുത്തത് തമിഴില് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറാണ്, പേര് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അറിയായിരിക്കും, ഇർഫാൻ വ്യൂ എന്നാണ്. ഇപ്പോൾ മൂപ്പര് ഇടുന്ന വീഡിയോ പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഫുഡൊന്നും റിവ്യൂ ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്തിട്ട് ഇടുകയെന്ന് തോന്നുന്നു. இது வந்து அவர் இன்டர்நெட்ல பார்த்து அவர் கத்துந்திருக்கலாம். அந்த சவுண்ட் சூப்பரா வந்து பாத்தீங்கன்னா அதோட அந்த சவுண்ட் நல்லா தூக்கி விட்டு ரொம்ப சாட்டிஸ்ஃபைங்கா இருந்துச்சு. அரிமா இப்பான் மாமா வரைஞ்சிருக்குதுமா இல்ல அழகா. അഫ്ര പറഞ്ഞിട്ട് താത്താൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു, ആ കുട്ടി കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഇർഫാൻ വ്യൂ ഒരു സൂപ്പർ വ്ളോഗറാണ്, ഞാൻ എല്ലാവരുടെയും ചാനൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന് തോന്നുന്നെങ്കിൽ സിജി ശിവൻ, ആള് പൊളിയാണ്, പക്ഷെ വീഡിയോ ഒന്നും വൈറലാണെന്ന്. ഇന്ന് ആഘോഷത്തിൻ്റെ രാത്രികളാണ്, ഫുൾ എ പ്ലസ് ആണല്ലോ. എല്ലാവരും പറയണു സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കേ, ഞാൻ കുറച്ച് നാരങ്ങമുട്ടായി മേടിച്ചു കൊടുക്കാം, ഫുൾ എ പ്ലസ് ആണല്ലോ. ആള് പൊളിയാണ്, പക്ഷെ വീഡിയോ ഒന്നും വൈറലാവുന്നില്ല, അറിയില്ല ഗായ്സ്. അടുത്തത് കാണാൻ പോകുന്നത് പറഞ്ഞാൽ, ഞാൻ ഇയാളുടെ ഒരു ഫാനാണെന്ന് പറയില്ല, പക്ഷെ ഇയാളുടെ കാറിനെ കാണാൻ വേണ്ടി വീഡിയോ കാണും ഗായ്സ്, വേറെ ആരുമല്ല സഞ്ജു ടെക്കെ. ഈ പെയിന്റ് വരണതാ, ഡിസൈൻ വരണതാ, ഇപ്പോഴും പറയുക ഗായ്സ്, നമ്മൾ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല വണ്ടിക്കിട്ട്. ഇപ്പോൾ കാറിനെ കുറിച്ചിട്ട് എന്തോ ആയിരുന്നു വീഡിയോ, സ്റ്റിക്കറ് മോഡിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഇത് വന്നിരിക്കുന്നത്. എന്താ സംഭവം ഒന്നും അറിയില്ല, ഓരോരോ നിയമങ്ങളേ പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ ഗൈസ്, ഹർഷ് വ്ളോഗിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ബിഗ് ബോസിന്റെ ഇന്നേ വരെയുള്ള എപ്പിസോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ ബന്ധമുള്ള രണ്ട് ശത്രുക്കളെ കൊണ്ടുവന്ന് അകത്തിടലാണ് പതിവ്. ബിഗ് ബോസ് എല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോ വീഡിയോ അങ്ങോട്ടും അങ്ങനെ വൈറലായി. ഇപ്പോ എന്താ അറിയില്ല, വീഡിയോ അങ്ങനെ വൈറലാവില്ല. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എത്താൻ പറ്റും.
ഗൈസ്, അപ്പോൾ അടുത്തത് പറയുന്നത് കാർത്തിക് മച്ചാൻ. ഒരു മോട്ടിവേഷൻ ആണ് മൂപ്പരൻ്റെ വോയിസ് കേൾക്കുമ്പോൾ. നിങ്ങളെ മടി പിടിച്ചത് തോന്നുന്നു. നിങ്ങൾ ഡെയിലി ഒന്ന് വ്ളോഗ് ചെയ്യും, നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. ഞാനുണ്ട്, പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറേ ഉണ്ട്. കാർത്തിക് കേട്ടാ, വീഡിയോ ചെയ്യണം. ചങ്കിൻ്റെ ചങ്കായ വിഷ്ണു ചേക്കൻ ഒരു ചാനലൊക്കെ തുടങ്ങി, ഡെയിലി വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്. ചേക്കൻ വിളിച്ചിട്ട് ആ വീഡിയോ വൈറലാണെന്താ. പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലും അതേപോലെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ജസ്റ്റ് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്യണ മാതിരി അടിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം. സംഭവം പൊളിയാണ്, വീഡിയോ വൈറലാണ്. അപ്പൊ അടുത്തത് പറയുന്നത് നമ്മുടെ മാസ്റ്റർ പീസ്. എന്തൊക്കെയാണ്, എന്തൊക്കെയുണ്ട് ഭായി വിശേഷങ്ങളൊക്കെ? എന്തൊക്കെയാണ്, സുഖമായിട്ട് അങ്ങനെ പോകുന്നു. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പക്ഷെ റാഷി സൈബർ ലെവലായി കയറിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് വോയിസ് ആണ്. സാധാരണ അവര് ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ പോവാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ടൊക്കെ ആയിരിക്കും എടുക്കുക ഇന്റർവ്യൂ. ബട്ട് ഇപ്പോ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കാരണം ഇപ്പൊ വീഡിയോ കോളിൽ നിന്നാണ്. ഇവരൊക്കെ എപ്പോഴാണാവോ എന്നെ ഇന്റർവ്യൂ ചെയ്യുക. റിയാക്ഷൻ വീഡിയോ ചെയ്ത് വൈറലാക്കാൻ നോക്കണം. ഷിബു ഭയങ്കര ഗൈസ്, അപ്പോൾ ഇതിൽ എല്ലാവരുടെയും പെട്ടില്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. നമ്മൾ വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിനെ എല്ലാവരും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയും ചെയ്യുക. ഡിസ്ലൈക്ക് മിക്കവാറും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അവർ നല്ല വീഡിയോ ആയി കണ്ടുമുട്ടാം. ബൈ.